സോ ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അങ്ങനെ ഫ്രാങ്ക്ലിൻ ഇന്ത്യയിൽ നിന്നും അവസാനം നമ്മുടെ ലോസ് ആഞ്ചലസിലോട്ടേക്ക് വന്നിരിക്കുകയാണ്. 2014 തോന്നുന്നു ഫ്രാങ്ക്ലിൻ ഇന്ത്യയിലോട്ടേക്ക് പോയത്. അങ്ങനെ 10 ശേഷം ഫ്രാങ്ക്ലിൻ ഈസ് ബാക്ക് ടു ലോസ് ആഞ്ചലസ്. ഇനി നമ്മൾ ലോസ് ആഞ്ചലസ് കീഴടക്കി, വീണ്ടും കീഴടക്കി നമ്മൾ വാഴും. ഒക്കെ അപ്പോൾ എന്തായാലും 10 നമ്മുടെ ചോപ്പിനെയൊക്കെ ഇന്നലെ കാണാൻ കഴിഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് കിടന്നുറങ്ങി. ഇന്നലെ രാത്രി 12 ഇനി ഇവിടെ വരാൻ വേണ്ടി. അപ്പോൾ ചോപ്പിനൊന്നും കാണാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോഴത്തേക്ക് കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ ചോപ്പെ ദേഷ്യം ഉണ്ടോ? എന്തായാലും ദേഷ്യം ഇല്ലാണ്ട് നിൽക്കില്ല. കാരണം എത്ര കൊല്ലമാണ്, 10 നമ്മളെ വിട്ട് ചോപ്പ് നിന്നേ. അപ്പോൾ ചോപ്പിനെ നോക്കാൻ വേണ്ടി ലമാർ ഇവിടെ വരാറുണ്ടായിരുന്നു. ലമാർ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേങ്കിൽ ഞാൻ എണീക്കുമ്പോഴൊക്കെ ലമാർ പോയിന്ന് തോന്നുന്നു. ഉണ്ടാ, വാതിലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തൽക്കാലം നമ്മുടെ സിറ്റി നോക്കിയിട്ടും വരാം. ബെസ്റ്റ്, നമ്മുടെ ഗാരേജിലൊരു വണ്ടി പോലും ഇല്ല, ഒരു സൈക്കിള് മാത്രം കിടക്കുന്നുണ്ട്. ഇനി എന്നാ ചെയ്യുക? സാരമില്ല, നമ്മുടെ വേറൊരു ഗാരേജുണ്ട് സിറ്റിയിൽ, അവിടെ പോയി നോക്കാം. അല്ലേ കസ്റ്റംസിലുണ്ടാവും. എന്തായാലും ഇപ്പോൾ നമുക്ക് ലെസ്റ്ററിനെ വിളിക്കാം, ചിലപ്പോൾ മിഷൻ കിട്ടിയാലോ. എന്നിട്ട് ഇന്നലെ വന്നിട്ട് ആരും അറിയിച്ചില്ല. എന്തായാലും ആദ്യം ലെസ്റ്ററിനെ തന്നെ വിളിക്കാം. ഞാൻ വന്നത് ലമാറിന് മാത്രമേ അറിയുള്ളൂ. തൽക്കാലം ഞാൻ ലെസ്റ്ററിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, ചിലപ്പം മിഷൻ കിട്ടിയാലാ. ഓക്കെ, ലെസ്റ്റർ എവിടെ? ആ, ഡയൽ പോകുന്നുണ്ട്. ആ, കണക്റ്റായി. ഏ ലെസ്റ്ററെ, സുഖമല്ലേ? ഞാനങ്ങനെ ഇന്നലെയാന്ന് വന്നത്. ഇന്നലെ 12 ആയിരുന്നു വന്ന് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഓ ഫ്രാങ്കിനെ, നീ അങ്ങനെ ലോസ് ആഞ്ചലസിൽ എത്തിയല്ലേ? അന്ന് ഇന്നലെ വിളിക്കാണ്ടെന്നേ. എന്തായാലും നീ കറക്റ്റ് ടൈമിനാ എത്തിയേ. എന്തായാലും എനിക്ക് ഇന്നോട്ടൊരു കാര്യം പറയാനുണ്ട്. ഗായ്സ്, ഞാനങ്ങനെ ലെസ്റ്ററിനെ വിളിച്ചു. ലെസ്റ്റർ പറഞ്ഞത് നമ്മുടെ സിറ്റിയിൽ ഒരു ഗാങ്സ്റ്റർ ഉണ്ടത്രേ. അപ്പോൾ എനിക്ക് ഗാങ്സ്റ്ററിനെ കുറിച്ച് അറിയില്ലല്ല. കാരണം ഫ്രാങ്ക്ലിൻ പോകുമ്പോൾ അങ്ങനത്തെ ഗാങ്സ്റ്ററൊന്നും ഉണ്ടായില്ല. ആകെ ഉണ്ടായ ചൈനീസിനെയെല്ലാം നമ്മുടെ ട്രെവറും മൈക്കിളും പിന്നെ ഫ്രാങ്ക്ലിനും കൂടി തീർത്തിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇതേത് പുതിയ ഗാങ്സ്റ്റർ. എന്തായാലും സാരമില്ല, ലെസ്റ്റർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോസ് ആൻഡോസിൻ്റെ അവസാനമാവാനായെന്നാണ്. അവൻ ഇവിടുത്തെ സകല മാന സ്ട്രീറ്റൊക്കെ അവൻ അവിടെ പോയി ആൾക്കാരെയൊക്കെ കിഡ്നാപ്പ് ചെയ്ത് അവരെ പൈസ തട്ടിയെടുക്കുന്നുണ്ട് എന്ന് ലെസ്റ്റർ പറഞ്ഞ്. പിന്നെ ലെസ്റ്റർ പറഞ്ഞു അവൻ്റെ വീടൊക്കെ വരുന്നത് ഗോൾഫ് ക്ലബ്ബിലാണ്. അങ്ങനെ അവിടെ അവൻ്റെ ഒരു സൂപ്പർ കാറുണ്ട്, അപ്പോൾ അത് നമ്മൾ മോഷ്ടിക്കണം അത്രേ. എന്തായാലും പോയി നോക്കാം. അങ്ങനെ മോഷ്ടിച്ചാൽ നമുക്ക് അവൻ $1,00,000 പോലും തരാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഒരിക്കൽ ശ്രമിച്ചു നോക്കാം, ചിലപ്പോൾ കിട്ടിയാല. എന്തായാലും നമ്മൾ ആഴ്ചക്കൊരിക്ക ഇതുപോലത്തെ GTA 5 വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ ഈ 1 നമ്മളൊരു പുതിയ അടിപൊളി സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ബാക്കിയൊക്കെ ഞാൻ അവസാനം പറയാം. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഈ സീരീസിലത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കാൻ മറക്കരുത്. അത് അടിച്ച് പൊട്ടിച്ചോ. അങ്ങനെ ഗോൾഫ് ക്ലബ്ബ് എത്താനായിട്ടുണ്ട്. സോ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം നോക്കി വെക്കണം. അങ്ങനെ രാത്രിയാകുമ്പം നമുക്ക് അവിടുത്തെ ഗാർഡ്സിനൊക്കെ തട്ടിയെടുത്ത് ആ സൂപ്പർ കാറും എടുത്തിട്ട് നമുക്ക് മുങ്ങാം. ഓക്കെ, എന്തായാലും എത്താനായിട്ടുണ്ട്. എത്തി. അവൻ്റെ വീട് വീടല്ല, അവൻ സ്റ്റേ ചെയ്യുന്നത് ഇവിടെയാണെന്നാണ് കേട്ടത്. അപ്പോൾ എവിടെയാണതില്ല? എന്തായാലും കാർ ഇവിടെ കിടക്കട്ടെ, നമുക്ക് നോക്കാം. അവിടെ കുറച്ച് പേരെ ഞാൻ കാണുന്നുണ്ടല്ലോ. അതൊരു സൂപ്പർ കാറല്ലേ? ഇവിടെ നിന്ന് കൃത്യം കാണാൻ പറ്റുന്നില്ല. കുറച്ചും കൂടെ മുന്നിൽ പോയി നിൽക്കാം. മാറിക്കടോ. ആ സൂപ്പർ കാറ് ഒരു സിൽവർ കളറിലേക്ക് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു പൊട്ടയും ഗോൾഫ് കളിക്കുന്നുണ്ട്. ഇവിടെ 4 പോലീസുകാരുണ്ട്. പിന്നെ ഒരാളെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അടിപൊളി കാറാണെന്നല്ല, ലംബർഗിനി പോലെയുണ്ട്. സാർ, ഇതെന്ന് ഇവിടെ? ഇതാരെ കാറാണ്? എന്താടാ അളന്നാ, നീ അറിയുന്നേ? എട്ട തെരുവാടുന്ന് ഇവിടുന്ന് മര്യാദക്ക് പോകുന്നതെന്ന് എനിക്ക് നല്ലത്. ഓ ശരി സാറേ, പിന്നെ നമ്മൾ ചോദിച്ച ഉത്തരവൊന്നും പറയില്ലല്ലോ. ഞാൻ തോക്കെടുത്ത് 2 പൊട്ടിക്കുവേ, നീ പോയിക്കോ മര്യാദക്ക്. നമ്മളത് തോക്കില്ലാത്തല്ല, ഇന്നലെ പോയേ കളയ. അപ്പോൾ സാറേ, എന്താടാ? ഒന്നുമില്ല. എന്തായാലും രാത്രി ഓൻ്റെ കാര്യം തീർന്ന്. എന്തായാലും ഇവിടെ വേണമെങ്കിൽ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിക്കുക. രാത്രി വന്നിട്ട് 4 തട്ടിയിട്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് മുങ്ങാം. ഈശ്വരാ, സക്സസ് ആവണേ. എന്തായാലും $1,00,000. എന്തായാലും നമ്മളിപ്പോൾ സമ്പാദിച്ചതിനേക്കാൾ കൂടുതലാണത്. ഇപ്പോൾ ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണ്? $1,00,000 എങ്കിലേ കിട്ടുള്ളൂ. എന്നെ കൊണ്ടെന്താ കാര്യം?
$1,00,000 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $10,000,000. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചു വെക്കുക, രാത്രിയാകുമ്പോൾ ഒക്കെ വന്നിട്ട് നമുക്ക് നൈസായിട്ട് വണ്ടി എടുത്തിട്ട് പോകാം. അങ്ങനെ സന്ധ്യ ആയിട്ടുണ്ട്. നമുക്ക് അതാ 5 എണ്ണത്തിനും കാണുന്നുണ്ട്. ആ ചങ്ങ ഇപ്പോൾ ഫോട്ടോ എടുക്കുകയും നാളെ കാണിക്കാനാണ്. സോ നമ്മുടെ സ്നൈപ്പർ എടുത്ത്, ആ നേരത്തെ പോലെ തന്നെ 4 പോലീസുകാരുണ്ട്, പിന്നെ ഒരു ഫോട്ടോഗ്രാഫറുണ്ട്. എന്തായാലും ആ തിളങ്ങ് നോക്കിയാട്ടെ വണ്ടി, എനിക്കിഷ്ടപ്പെട്ടേ. എന്തായാലും ലെസ്റ്ററിനോട് ചോദിക്കുക ആ തരുവോന്ന്. എന്തായാലും ഇത് ഗാങ്സ്റ്ററിൻ്റെ ആണെന്നാണ് പറഞ്ഞത്. ഞാൻ ലെസ്റ്ററിനെ അടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞത് ആ ഗാങ്സ്റ്റർ ഇപ്പോൾ ഇവിടെ ഇല്ലയെന്നാണ്. YCT പോയിക്കുവാന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അവർ ഗാങ്സ്റ്ററിൻ്റെ വീട് YCTയിലാണ്. അതുകൊണ്ട് നമുക്കധികം പറയാവുന്നില്ല വിചാരിക്കും. എന്തായാലും ഏത് ഗാങ്സ്റ്ററായെങ്കിലും ഫ്രാങ്ക്ലിന് വന്ന് തട്ടും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോലീസിനെ തട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് പോലീസ്, അയ്യോ മിസ് മിസ്, സൈലൻസർ ഇല്ലാണ്ട് വലിയ പ്രശ്നമില്ല. ഇന്ന് ഇവർ അനങ്ങാത്ത, ആ കിട്ടി 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 കിട്ടി. ഇനിയും തീർത്താൽ കഴിഞ്ഞ്, ഫോട്ടോഗ്രാഫറിനെ തീർക്കണോ? എന്തായാലും തീർത്തേക്കളെ. ആ അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫറിനെ തീർത്തിട്ടുണ്ട്. ഇനി എഴുന്ന തുള്ള, അങ്ങനെ തുള്ളല്ലേ പറഞ്ഞ. ആ ബെസ്റ്റ്, ആ ഹെലികോപ്റ്ററെല്ലാം വന്നിട്ടുണ്ട്. 3 വേണ്ടല്ലേ. തൽക്കാലം ഈ വണ്ടി എടുത്തിട്ട് മുങ്ങും. ഓക്കെ. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞത് ലെസ്റ്റർ പറഞ്ഞത് വെച്ചിട്ട് ആ ഒരു ഗാങ്സ്റ്റർ വലിയ പുള്ളിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേങ്കിൽ ഈ ഫ്രാങ്ക്ലിന് എത്ര വലിയ ഗാങ്സ്റ്റർ ആയാലും ഒന്നുമില്ല. എന്തായാലും നിങ്ങൾ അന്ന് കണ്ടതാണല്ലോ, നമ്മുടെ ഫ്രാങ്ക്ലിനും മൈക്കിളും ട്രെവറും എത്ര വലിയ കൊമ്പന്മാരെയാണ് ഇടിച്ചിട്ടെന്ന്. അതുകൊണ്ട് നമുക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഞാൻ വന്നിട്ട് മൈക്കിളും ട്രെവറിനെ ഒന്നും വിളിച്ചിട്ടില്ല. ഓക്കെ. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വിളിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി എങ്ങനെ രക്ഷപ്പെടും ഇത്? അയ്യോ വഴി തെറ്റിപ്പോയി. സാരമില്ല, ഇതിലെ കൂടെ അങ്ങ് പോവാം. എന്തായാലും വഴി ഏടിയായിരുന്നു, ആ സ്ട്രെയിറ്റ് പോയാലെത്തുന്ന തോന്നുന്നു. ഇപ്പം ഇവിടെ 2 പോലീസുകാരുണ്ട്, 4 പോലീസുകാരുണ്ട്, പിന്നെ മുകളിലൊരു ഹെലികോപ്റ്റർ ഉണ്ട്. അതെങ്ങനെ ഷൂട്ട് ചെയ്യുന്നു? പിന്നെ ലെസ്റ്റർ പറഞ്ഞത് ഇത് ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയാണെന്നാണ്. എത്ര വെടിവെച്ചാലും എത്ര മിസൈൽ ഇട്ടാലും ഇത് പൊട്ടൂല, അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഡോറെല്ലാം അടുക്കി പോയാലും അത് പിന്നെയും വരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീൻസ് ഇത് സൂപ്പർ കാറാണെങ്കിൽ ഒരു മാജിക് കാറ് കൂടിയാണ്. അതുകൊണ്ടാണ് ലെസ്റ്റർ നമുക്ക് $1,00,000 തരാമെന്ന് പറഞ്ഞത്. മീൻസ് $1,00,000, അതിൻ്റെ 10 ഇരട്ടി. അപ്പോൾ നമുക്ക് നൈസായിട്ട് സ്യൂട്ടാവാം. നമ്മളങ്ങനെ ഗോൾഫ് ക്ലബിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി പേടിക്കണ്ട, നമുക്ക് നേരെ പോവാം. ഈ വാണ്ടഡ് ലെവൽ എപ്പോൾ അമ്മ പോവുക. അങ്ങനെ പോലീസ് പോയിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു കാര്യം തന്നെയാണിത്. ഇനി നമുക്ക് ലെസ്റ്ററിനൊന്ന് വിളിച്ചു നോക്കാം, എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിക്കട്ടെ. തൽക്കാലം ഇത് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഗാരേജിൽ വെക്കാമെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് ലെസ്റ്ററിനൊന്ന് വിളിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. നമ്മുടെ ഗാരേജ് എവിടെയാണ് വരുന്നത്? ആ ഇതാ താഴ. അങ്ങനെ ലെസ്റ്ററിനെ വിളിച്ച് നമ്മൾ കാര്യം പറഞ്ഞപ്പോൾ ലെസ്റ്റർ പറഞ്ഞത് ആ വണ്ടി പോയിട്ട് ഫ്രാങ്ക്ലിൻ്റെ ഗാരേജിൽ വെക്കാനാണ്. നമ്മൾ നേരത്തെ പോകാൻ വിചാരിച്ച സ്ഥലം തന്നെ. എന്തായാലും മാപ്പിൽ ആ ഒരു സ്ഥലം മാർക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. ബെസ്റ്റ് പോയിട്ട് ഇടിച്ച്, പക്ഷെ എത്ര ഇടിച്ചിട്ടും കാര്യമില്ല. കാരണം ഈ വണ്ടി പോവില്ല. പക്ഷേ വണ്ടിക്ക് ഒരു പ്രശ്നവും സംഭവിക്കില്ല. നിങ്ങൾക്ക് തന്നെയാണോ? അയ്യോ തെറിച്ചു പോയാ. ആ ബെസ്റ്റ് ഡോറ് തെറിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അവിടെ എന്നാണ്, ആ പൊട്ടിപ്പോയ ഡോറിന് പകരം വേറൊരു ഡോറ് വന്ന്. നിങ്ങൾക്കറിയാലോ മാജിക് വണ്ടിയല്ലേ, അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പിന്നെ ലെസ്റ്റർ ഒരു കാര്യം കൂടെ പറഞ്ഞിന്, ഇനി വരുന്ന കുറച്ച് ദിവസത്തേക്ക് ഫ്രാങ്ക്ലിൻ കുറച്ച് അലേർട്ടായിട്ട് നിൽക്കണം. മീൻസ് വീട്ടിൽ തന്നെ നിൽക്കണം എന്നാണ് ലെസ്റ്റർ പറഞ്ഞത്. അതിൻ്റെ കാരണമൊന്നും ലെസ്റ്റർ പറഞ്ഞില്ല. എന്തായാലും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുമെന്നാണ് തോന്നുന്നത്. സോ നമുക്ക് സ്പീഡിൽ അങ്ങ് വിടാം. അങ്ങനെ നമ്മൾ ഗാരേജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് ഈ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ബർഗർ വണ്ടി എടുത്തിട്ടും വരാം. ബർഗർ ഷോട്ട് വണ്ടി എടുത്തിട്ടും വരാം പുറത്ത്. എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കീ നമുക്ക് ലെസ്റ്ററിന് കൊടുക്കണം. അത് ഇവിടെ എവിടെയെങ്കിലും വെച്ചാൽ മതി, ലെസ്റ്റർ തിരിച്ചറിഞ്ഞോളൂ. അങ്ങനെ നമ്മൾ ആ ഒരു വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്കെന്തായാലും ഇപ്പോൾ ലെസ്റ്ററിനെ വിളിച്ച് പറയണം അല്ലേ വേണ്ട. എന്തായാലും ഇപ്പോൾ നമുക്ക് ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലോട്ടേക്ക് പോകാം. എന്തായാലും നാളെ ചോപ്പിനെ കൂട്ടിയിട്ട് ഒരു വാക്കിന് പോകാം, മോർണിംഗ് വാക്കിന് പോവാം. ഇപ്പോൾ എന്തോ ജിമെയിൽ വന്നിട്ടുണ്ടല്ലോ, ഇതാരോ വിളിക്കുന്നുമുണ്ട്. എടാ ഫ്രാങ്ക്ലിനെ, നീയാണ് എൻ്റെ വണ്ടി മോഷ്ടിച്ചത് എന്നും പിന്നെ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടിനി. നീ എന്തായാലും പേടിക്കണ്ട, ഞാൻ നിന്നെ തേടി വരും. ഏ നീ ഏതാണ്? അതല്ലല്ലേ ഇപ്പോഴത്തെ വിഷയം, എന്തായാലും നീ അതറിയും. ഓക്കെ, ഞാൻ കാത്തു നിൽക്കാം.
എന്തായാലും ഫ്രാങ്ക്ലിനെ നീ സൂക്ഷിച്ചെന്നോ, ഇനി കുറച്ച് ദിവസത്തേക്ക് നിനക്ക് ഉറക്കമുണ്ടാകത്തില്ല. ആ അതൊക്കെ ഞാൻ നോക്കിക്കോളൂ, എന്തായാലും നിങ്ങൾ വിട്ടേ. ആ ബെസ്റ്റ് കട്ടാക്കി. എന്തായാലും അത് ആരായിരിക്കും? എന്തായാലും ലെസ്റ്റർ പറഞ്ഞ കാര്യം തന്നെ നമ്മളോടും പറഞ്ഞേ. എന്തായാലും നമ്മുടെ ആ ഒരു കോടി നമ്മുടെ ബാങ്കിൽ എത്തിയിട്ടുണ്ട്. അതായത് നമ്മളെ ഗ്രോസറി കിറ്റ്. എന്തായാലും നമുക്ക് തൽക്കാലം നമ്മുടെ വീട്ടിലോട്ടേക്ക് പോകാം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. GTA 5 സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡാണിത്. സോ എല്ലാ ആൾക്കാരും സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോകളിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള കാര്യമുണ്ട്. നിങ്ങളിങ്ങനത്തെ ലോങ് വീഡിയോസിന് കമൻറ്റ് ഇട്ടാലും നമ്മൾ അതിനെന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അവളടുത്ത് വീഡിയോ കാണുന്നില്ല പ്രതീക്ഷയോടെ. ഗുഡ് ബൈ ഫ്രണ്ട്സ്, ടാറ്റാ, ബൈ ബൈ.